അഭിലാഷ് ഈ പൊള്ളലേറ്റ ചികിത്സയിലുള്ള 8 പേർ, അവരിൽ നിന്ന് അവരൊരു പക്ഷേ പ്രതിയെ അടുത്ത് കണ്ടു കാണും, റാസിക് അല്ലാതെ ഒരു പക്ഷേ പ്രതിയെ വളരെ അടുത്ത് നിന്ന് കണ്ടവരിൽ ആ പൊള്ളലേറ്റ ചികിത്സയിലുള്ളവരുമുണ്ടാകും. അവരിൽ നിന്നുള്ള കൂടുതൽ വിവരശേഖരണം ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നുണ്ടോ? ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദൃക്സാക്ഷികളുടെ മൊഴി തന്നെയാണ്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രേഖാചിത്രം തയ്യാറാക്കി പുറത്തിറക്കിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ രേഖാചിത്രം പരമാവധി സ്ഥലങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. വാട്സപ്പുകളിലും അതിൻ്റെ മറ്റ് സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ തന്നെ പരമാവധി ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ദൃക്സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ അന്വേഷണം പുരോഗമിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണ സംഘം വളരെ കോൺഫിഡൻ്റോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അത് ഐ ജി നേരത്തെ പ്രാഥമികമായിട്ട് മുന്നോട്ട് പോകുന്നു, പ്രാഥമികമായ അന്വേഷണം നടക്കുന്നതെന്ന് പറയുമ്പോൾ പോലും വളരെ അഡ്വാൻസ്ഡ് ആണ് എന്ന് നമുക്ക് പോലീസ് സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നേരത്തെ 2 അംഗ അന്വേഷണ സംഘം നോയിഡയിലേക്ക് പോയിരിക്കുന്നത്. നമ്മൾ നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അല്പസമയത്തിനകം ഐ ജി ഓഫീസിൽ ഇപ്പോൾ തന്നെ യോഗം ആരംഭിച്ചിട്ടുണ്ടാവും. ഉത്തരമേഖല ഐ ജി ഓഫീസിലാണ് യോഗമുള്ളത്. ലോ ആൻഡ് ഓർഡർ ADGP അജിത്കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ യോഗം നടക്കുന്നത്. നേരത്തെ ആര് ചോദിച്ചതുപോലെ ഈ സ്വാഭാവികമായും അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഈ ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ നേരത്തെ തന്നെ അവരുടെയൊക്കെ തന്നെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ മൊഴിയെടുപ്പും അതുപോലെ തന്നെ ഈ പിടിക്കപ്പെട്ടു എന്ന് സംശയിക്കുന്ന ഒരാൾ, അത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഉറപ്പിച്ച് പറയാറായിട്ടില്ല, ഇല്ലെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. പക്ഷേ എന്തായാലും ഒരു കൃത്യമായ ഒരു വിവരം അന്വേഷണ സംഘം ലഭിച്ചിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ആ വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് നോയിഡയിലേക്ക് ആ സംഘം പോയിരിക്കുന്നതും. മുൻകാല അന്വേഷണ ചരിത്രം നമുക്ക് പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നും ഇല്ലാതെ, യാതൊരു തെളിവുമില്ലാതെ അന്വേഷണ സംഘം എന്തുകൊണ്ട് നോയിഡയിലേക്ക് മാത്രം പോയി എന്നൊരു ചോദ്യം. സ്വാഭാവികമായിട്ടും നോയിഡയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പോലീസിന് കൃത്യമായി ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നേരത്തെ ആര് ചോദിച്ചതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ വിശദമായ വിവരങ്ങൾ കൂടി ഇനിയും അന്വേഷണ സംഘം തേടും. അദ്ദേഹം അതാണ് പറഞ്ഞത്. പ്രാഥമിക സ്റ്റേജിലാണ് പ്രതിയെ പിടിക്കാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. സൂചന അന്വേഷണ സംഘത്തിനുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഒരുപക്ഷെ മാധ്യമങ്ങളോടും ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താത്തതായിരിക്കും. എന്തായാലും തീവ്രവാദ സാന്നിധ്യം ഇപ്പോഴും തള്ളുന്നില്ല. നോയിഡ സ്വദേശിയാണെന്ന സംശയം ബലപ്പെടുകയാണ്. കേരള പോലീസിന് 2 അംഗ സംഘം നോയിഡയിൽ എത്തിയിട്ടുണ്ട്. അവിടെ ATS UP പോലീസിന് സഹായത്തോടു കൂടിയാണ് ആ വ്യക്തിയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്.